സിനിമാ താരം ജയൻ കൊല്ലപ്പെട്ടു. അന്ന് ബാലൻ കേടകര പേരൊക്കെ പറഞ്ഞല്ലോ ഇതായിട്ട്, അതൊക്കെ വെറുതെ. അതൊക്കെ അത് ശരിക്കും ഒരു ആക്സിഡൻറ്റ് തന്നെയായിരുന്നു. പുള്ളി പറയായിരുന്നത് ശരിക്കും തന്നെ. കാരണം ജയൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ, ജയന് എല്ലാം എന്ത് റിസ്ക് ഉണ്ടെങ്കിലും സ്വയം ചെയ്യണം എന്നുള്ള ആ ഒരു ടെൻഡൻസി ഉള്ള ഒരാളായിരുന്നു. പുള്ളി തന്നെ പറയും, അല്ലാതെ ഉള്ളതിന് ഫൈറ്റിന് പോകുമ്പോൾ പോയിട്ട് വരുമ്പം തന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോയിട്ട് വരുമ്പം പറയും അതൊന്നും വലിയ റിസ്ക്കായിരുന്നു, ഈ ആ പയ്യൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ വീട്ടിലിരുന്ന് അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരും മാനസികമായിട്ടുള്ള ആ ഒരു ഇൻവോൾവ് ഉള്ളത് കൊണ്ടാണല്ലോ അവർക്ക് സ്വയം ചെയ്യണമെന്ന് തോന്നുന്നത്. കൂടുതൽ ഡ്യൂപ്പ് ഇടുന്നൊരു ക്യാരക്ടർ അല്ലായിരുന്നു. പക്ഷെ അതൊക്കെ വെറുതെ ഉണ്ടാക്കിയത്, അത് ശരിക്കും ഒരു ആക്സിഡൻറ്റ് തന്നെയാണ്. മലയാളത്തിലെ ആദ്യത്തെ ആക്ഷൻ ഹീറോ ജയൻ അപകടത്തിൽ മരിച്ചിട്ട് 42 വർഷമാകുന്നു. ഷൂട്ടിങ്ങിനിടെ സംഭവിച്ച അപകടത്തിലായിരുന്നു ജയൻ്റെ ദാരുണമായ അന്ത്യം. ജയൻ സിനിമയെയും സിനിമ ജയനെയും വളരെയധികം സ്നേഹിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. വേഷത്തിലും ഭാവത്തിലും ജയനെപ്പോലെ മലയാളികളെ സ്വാധീനിച്ച മറ്റൊരു നായകനും ഉണ്ടാകില്ല, നടനും ഉണ്ടാകില്ല, വില്ലനും ഉണ്ടാകില്ല. കോളിളക്കം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ 1980 നവംബർ 16 അദ്ദേഹം മരിച്ചത്. ഹെലികോപ്റ്ററിൽ വെച്ചുള്ള ഷൂട്ടിങ്ങിനിടെ വിമാനം തകർന്നു വീണായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. മരണത്തിനു ശേഷം കോളിളക്കം തിയേറ്ററുകളിലെത്തുകയും ചിത്രം വൻ വിജയമായി തീരുകയും ചെയ്തു. 70s യുവത്വത്തിൻ്റെ പ്രതീകമായിരുന്നു ജയൻ. മലയാളികളുടെ പൗരുഷ ചിഹ്നങ്ങളിൽ ജയനുള്ള സ്ഥാനം ഒന്നാമതാണ്. 120 സിനിമകളിലാണ് ജയൻ അഭിനയിച്ചത്. കൃഷ്ണൻ നായർ എന്നായിരുന്നു ജയന്റെ യഥാർത്ഥ പേര്. സിനിമയ്ക്ക് വേണ്ടിയാണ് ജയൻ എന്ന പേര് സ്വീകരിച്ചത്. നാവികസേനയിലെ സർവീസിൽ നിന്നാണ് ജയൻ വെള്ളിത്തിരയിലേക്ക് എത്തിയത്. 1939 ജൂലൈ 25 കൊല്ലം ജില്ലയിലെ തേവള്ളിയിലാണ് അദ്ദേഹം ജനിച്ചത്. സത്രം മാധവൻ പിള്ള എന്നും കൊട്ടാരക്കര മാധവൻ പിള്ള എന്നും അറിയപ്പെടുന്ന മാധവൻ പിള്ളയാണ് പിതാവ്. ഓലയിൽ ഭാരതി അമ്മയാണ് മാതാവ്. 15 നാവികസേനയിൽ ജോലി ചെയ്തു. അമ്മാവന്റെ മകളും അഭിനേത്രിയുമായ ജയഭാരതിയാണ് ജയനെ ചലച്ചിത്ര രംഗത്ത് പരിചയപ്പെടുത്തിയത്. ശാപമോക്ഷമാണ് ആദ്യ ചിത്രം. നിരവധി അവസരങ്ങളാണ് ജയനെ ഒന്നിനു പുറകെ ഒന്നായി തേടിയെത്തിയത്. അഭിനയത്തിലെ പ്രത്യേക ശൈലി കൊണ്ട് കഥാപാത്രങ്ങളെ ശ്രദ്ധേയമാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പഞ്ചപാണ്ഡവർ എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം പൂർത്തിയാക്കിയെങ്കിലും റിലീസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ശരപഞ്ചരം, മൂർഖൻ, മനുഷ്യമൃഗം, ഗർജനം, അങ്ങനെ ജയൻ അവസ്മരണീയമാക്കിയ ഒട്ടനവധി ചിത്രങ്ങൾ മലയാളത്തിലുണ്ട്. കേവലം 6 കൊണ്ടാണ് മലയാളത്തിലെ അതുല്യ നടനായി അദ്ദേഹം മാറിയെന്നതിൽ നിന്ന് തന്നെ ആ പ്രതിഭയുടെ തിളക്കം മനസ്സിലാക്കാം. മരണശേഷവും അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങൾ തിയേറ്ററുകളിലെത്തി. 1983 തിയേറ്ററിലെത്തിയ അഹങ്കാരമാണ് ജയന്റേതായി അവസാനം തിയേറ്ററിലെത്തിയത്.